നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലേ നല്ലതൊക്കെ വന്നു ചേരാൻ അല്ലേ നല്ല അനുഭവങ്ങൾ വരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമുക്ക് ചുറ്റും ഒരുപാട് സാധനങ്ങളും ഒരുപാട് വസ്തുക്കളുമുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാൻ പോകുകയാണ്. അപ്പോൾ ആ ഫ്രൂട്ട്സ് വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ വാങ്ങണം എന്നുള്ള ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാകും അല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ളതല്ലേ നിങ്ങൾ വാങ്ങുകയുള്ളൂ, അല്ലാതെ ഇപ്പോൾ ഫ്രൂട്ട്സ് കടയിലുള്ളത് മൊത്തം നമ്മൾ വാങ്ങുകയില്ലല്ലോ. ഇതുപോലെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് അല്ലേ, എല്ലാ മേഖലയിലും. അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ ഏറ്റവും നല്ലത് നോക്കി നമ്മൾ സെലക്ട് ചെയ്യും. എന്നാൽ സെലക്ട് ചെയ്യാത്തവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊക്കെ സെലക്ട് ചെയ്താണ് എടുക്കാറ്. അപ്പോൾ ഈ സെലക്ട് ചെയ്യാതെ ചിലപ്പോൾ അതേ ഉപയോഗശൂന്യമായതൊക്കെ അതിലുണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളെയും കാണേണ്ടത് അല്ലേ. നമ്മുടെ മുമ്പിലൂടെ വരുന്നതൊക്കെ നമുക്ക് സ്വീകരിക്കാനുള്ളതല്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ന്യൂസ് കാണുമ്പം അതുപോലെ ഫോൺ എടുത്താലൊക്കെ അല്ലേ നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും പലതും വരും. അപ്പോൾ അതൊക്കെ നമ്മൾ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ. നമുക്ക് നല്ലത് നമുക്ക് സ്വീകാര്യമായത് എടുത്ത് നമ്മൾ സ്വീകരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾ എല്ലാം സെലക്ട് ചെയ്ത് സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലേ അങ്ങനെയുള്ള അനുഭവങ്ങളെ നിങ്ങളിലേക്ക് വന്ന് ചേരുകയുള്ളൂ. അതായത് നിങ്ങളെ മൈൻഡിനും അത് അറിയാം, അതുപോലെ ഈ പ്രപഞ്ചത്തിനും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എവിടെയാണ് എന്നും നിങ്ങളിലേക്ക് വരേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതും ഇത് രണ്ടും കണക്റ്റ് ചെയ്തിട്ട് സംഭവിപ്പിക്കും. നിങ്ങൾ ഏതൊരു സാധനവും അല്ലേ മൂല്യമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കുന്ന ഒരാളാണെങ്കിൽ അല്ലേ നിങ്ങളുടെ ആത്മാവിനും ഈ പ്രപഞ്ചത്തിനും അറിയാം നിങ്ങൾക്ക് വേണ്ടത് അല്ലേ ഇവിടെ എവിടെയാണ് ഉള്ളത് എന്ന്. അത്തരം സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുകയാണ് ചെയ്യുക. ഇന്നിപ്പോൾ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? എല്ലാവരും നമ്മോട് നല്ല നിലയിൽ പെരുമാറണം അല്ലേ, നല്ല നിലയിൽ എല്ലാം നല്ലത് സംഭവിക്കണം എന്നാണ് അല്ലേ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ നിങ്ങൾ എന്താണ് ഇവിടെ കൊടുക്കുന്നത്? ഞാൻ എപ്പോഴും പറയുന്നതിന് നിങ്ങൾ എന്താണോ നിങ്ങൾ ആരാണോ അതിനനുസരിച്ചുള്ളത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ നന്നാവേണ്ടേ അല്ലേ. അത് നമ്മൾ നന്നാവൂല അല്ലേ, നമ്മളിലേക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് നല്ലതിനെ സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലേ പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യം അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. നിങ്ങൾ ആരാണെന്ന് ഈ പ്രപഞ്ചത്തിന് മനസ്സിലായി അല്ലേ. അതുപോലെ നിങ്ങളെ മനസ്സിനും അത് അതായത് നിങ്ങളെ മൈൻഡിന് അല്ലേ അത് മനസ്സിലായിട്ടുണ്ടാവും, അറിയും എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അല്ലേ അങ്ങനത്തെ നല്ല അനുഭവങ്ങളെ നിങ്ങളിലേക്ക് വന്ന് ചേരുകയുള്ളൂ അല്ലേ. അതായത് ഇപ്പോൾ ഒന്ന് പത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് നോക്കണ്ട എന്നാണ് തോന്നുന്നത് അല്ലേ. മുമ്പൊക്കെ പറഞ്ഞിട്ട് രാവിലെ പത്രം വായിക്കണമെന്നാണ്. എന്നാൽ പത്രം കണ്ട് തുറന്നിട്ടുണ്ടെങ്കിൽ അക്രമവും പീഡനവും ഫസ്റ്റിലെ പേജിലും ഇതൊക്കെ ആയിരിക്കും. പിന്നെ അതിലൂടെയാണ് നമ്മുടെ മൈൻഡ് പോകുന്നതെങ്കിൽ അല്ലേ അന്നത്തെ ദിവസം വലിയൊരു സുഖമൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ എണീറ്റ ഉടനെ അല്ലേ സൈലൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അല്ലേ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് അല്ലേ നല്ല നിലയിൽ അല്ലേ മൂല്യമുള്ളതാക്കി മാറ്റാൻ കഴിയും അല്ലേ. നമ്മൾ നമുക്ക് എന്ത് വിലയാണോ നൽകുന്നത് അല്ലേ ആ ഒരു വില തന്നെയാണ് പ്രപഞ്ചവും നമുക്ക് നൽകുന്നത് അല്ലേ. അല്ലാതെ നമ്മൾ നമുക്ക് തോന്നിയതുപോലെയൊക്കെ അങ്ങ് ജീവിച്ചിട്ട് നമ്മളിലേക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പിരിച്വൽ സയൻസിലൂടെ ഉള്ളതാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ അനുഭവമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഞാനൊരു സാധനം വാങ്ങാൻ അല്ലേ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ അല്ലേ അപ്പോൾ എനിക്ക് കിട്ടുന്നത് ചിലപ്പോൾ അല്ലേ ഞാൻ വിചാരിച്ചതിലും അല്ലേ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളതാവും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് ആ ഒരു സ്ഥലത്തേക്ക് ഈ പ്രപഞ്ചം നമ്മെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു സ്പിരിച്വൽ സയൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് അല്ലേ നിങ്ങളെന്ന വ്യക്തി അല്ലേ ഏതൊരു സാഹചര്യത്തിലായാലും നിങ്ങളായിട്ടിരിക്കാൻ പഠിക്കേണ്ടതുണ്ട് അല്ലേ.
അല്ലാതെ ഇപ്പോൾ മറ്റുള്ളവർ പറയും പോലെ അതിനനുസരിച്ചൊക്കെ നിങ്ങളെ വ്യക്തിത്വം നിങ്ങൾ മാറ്റുകയാണെങ്കിൽ അല്ലേ, ഇങ്ങനെയൊരു മൂല്യം അല്ലേ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നും കിട്ടുകയില്ല അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആദ്യം അല്ലേ നിങ്ങൾക്ക് വില നൽകണം എന്ന് അല്ലേ. നമ്മൾ നമുക്ക് വില നൽകിയെങ്കിലേ ഈ പ്രപഞ്ചവും നമുക്ക് വില നൽകുകയുള്ളൂ. അതായത് നിങ്ങൾ എന്ന വ്യക്തി എന്താണോ അതിനനുസരിച്ചുള്ളത് അല്ലേ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതില്ല അല്ലേ. നിങ്ങൾ അതുപോലെ ജീവിതം, നിങ്ങളെ ജീവിതം തന്നെ അതുപോലെയാണെങ്കിൽ അല്ലേ, മൂല്യമുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നതെങ്കിൽ നിങ്ങളെ മൈൻഡിനും നിങ്ങളെ പ്രപഞ്ചത്തിനും അറിയാം നിങ്ങൾക്ക് വേണ്ടത് എന്താണ്. അതൊക്കെ ചോദിക്കാതെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു നൽകാൻ ഈ പ്രപഞ്ചത്തിന്, അതായത് പ്രപഞ്ചശക്തിക്ക് കഴിയും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നല്ലൊരു ഡ്രസ്സ് അല്ലേ, ഒരു ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ അത് നമ്മൾ സങ്കല്പത്തിൽ കാണും അല്ലേ. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടില്ലേ അല്ലേ, അത് നടക്കണം. നമ്മൾ ഏതൊരു ലക്ഷ്യവും നേടണമെങ്കിൽ കേട്ടോ, അപ്പോൾ അത് നമ്മൾ ഒരു ആ ഒരു സങ്കല്പത്തിൽ കണ്ടതിന് ശേഷമാണ് പിന്നെ അത് വാങ്ങാൻ പോകുന്നത് അല്ലേ. ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതിലേറെ ഒന്നും കൂടി നല്ലതായിട്ട് മാറും. ഇപ്പോൾ നിങ്ങൾ ഒരു പ്ലാനും കൂടാതെയാണ് അല്ലേ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതെങ്കിൽ അല്ലേ, ആ കടയിൽ ചെന്ന് എല്ലതും കൂടെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അതായത് നിങ്ങളൊരു പ്ലാനും ഇട്ടിട്ടില്ല അല്ലേ, പ്ലാൻ ഇടുമ്പോൾ അത് നിങ്ങളെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ. അതിന് പ്രത്യേകിച്ച് ലിസ്റ്റ് ചെയ്ത് കൈ പിടിക്കേണ്ട ആവശ്യമല്ല, അപ്പം നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോരാൻ പറ്റും അല്ലേ. അതായത് സമയം ഒരുപാട് നഷ്ടപ്പെടുകയില്ല. അപ്പോൾ പ്ലാൻ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിലേ അപ്പോൾ ഈ മൈൻഡ് ഇങ്ങനെ കാണുന്നതൊക്കെ വേണം എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പോൾ ഈ മനസ്സ് എന്ന് പറയുന്നത് ചെറിയ കുട്ടിയെ പോലെയാണ് എന്ന്, അതായത് അതിന് കാണുന്നതൊക്കെ വേണം എന്ന് തോന്നും. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ടല്ലേ വാങ്ങി പിന്നെ വന്നിട്ട് അതിപ്പോൾ ഞാൻ വിചാരിച്ചത് പോലെ ആയില്ല, അത് പിന്നെ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് കണ്ട് കേട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാതെ വാങ്ങുന്നത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏതൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോഴും അല്ലേ ആദ്യം ഒരു പ്ലാന് തയ്യാറാക്കണമെന്നത്. ഈ മനസ്സ് എന്ന് പറയുന്നത് അതിന് ശരിക്ക് അല്ലേ ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് അല്ലേ. ചെറിയ കുട്ടികൾക്ക് ബുദ്ധിക്കനുസരിച്ചല്ലല്ലോ അവർ പ്രവർത്തിക്കുക. അപ്പോൾ ഈ മനസ്സിൻ്റെ കൂടെ നമ്മൾ വിവേകം കൂടി വെച്ച് കൊടുക്കുമ്പോഴാണ് അല്ലേ അതിന് എല്ലതും തിരിച്ചറിയാനുള്ളൊരു കഴിവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആദ്യം പ്ലാന് തയ്യാറാക്കണം എന്ന് പറയുന്നത്.